துரோகி, நீ என்னை இல்லாதாக்கி, இப்போ என் அம்மை இல்லாதாக்கி, அப்பாவத்தை நீ க்ரூரமாய் கொன்னு. ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ഒക്കെ ചെയ്തിട്ട് എന്റെ അമ്മയ്ക്ക് അന്ത്യവിശ്രമം പോലും കൊടുക്കാതെ നീ ആ ശവശരീരം തട്ടിക്കൊണ്ടുപോയി അല്ലേ? ദുരാത്മാവേ, നിന്റെ ദ്രോഹ പ്രവൃത്തികൾക്ക് നീ കടുത്ത ശിക്ഷ അനുഭവിക്കും. നിന്റെ ദുഷ്ടകൃത്യങ്ങൾക്ക് ഒന്നൊന്നായി എണ്ണി നിനക്ക് മറുപടി പറയേണ്ടി വരും. ഭീരു, കൊച്ചുമു, അവരെ നശിപ്പിക്കാൻ വന്നിരിക്കുക. അവര് എല്ലാവരും ഉണ്ട്. പാട്ടുകാരി ലൈല, എഴുത്തുകാരി വിമല, ലൈലയുടെ അമ്മ, പിന്നെ കുറെ ദുഷ്ടാത്മാക്കൾ. കൊച്ചുമോ, എനിക്ക് പിടിച്ചു നിൽക്കാൻ ആവുന്നില്ല. കൊച്ചുമോ, എനിക്ക് പിടിച്ചു നിൽക്കാൻ ആവുന്നില്ല. പോയി നിന്റെ ശത്രുക്കളെ നേരിട്. ധൈര്യമായിട്ട് പോ. പോകുന്നതിനേക്കാളും നല്ലത് വല്ല കുടുംബശ്രീയുടെ പണിക്ക് പോകുന്നതാ. ഈ പാത്രം കഴുകിയിട്ട് എന്ത് കിട്ടാനാ? ശരിയാ, കുടുംബശ്രീയുടെ പണിക്ക് പോവുകയാണെങ്കിൽ ചെത്തയും പറിച്ചൊക്കെ നടന്നാൽ മതി. വൈകുന്നേരം ആകുമ്പോൾ കാശും കൈ കിട്ടും. ആ, അത് തന്നെയായി പറയുന്നത്. നമുക്കതിന് പോയാലോടി? എനിക്ക് മേല, നീ വേണമെങ്കിൽ പോയിക്കോ. നിനക്കും മഠത്തിന് ശമ്പളവും നേരെ കിട്ടത്തില്ലല്ലോ. കൂടെ ജാതിക്കാരുടെ വീട്ടിലാണ് ജോലിയെന്ന് വെറുതെ പറഞ്ഞു നടക്കാമെന്ന് മാത്രം. എന്നെ കാണാൻ കൊള്ളായിരുന്നെങ്കിൽ എനിക്കും കിട്ടിയേനെ നിന്റെ പോലെ ഒരു പണി. നീ അതെനിക്ക് കിട്ടുന്ന വെച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ നിൽക്കുന്ന വീട്ടിലെ തൊലി വെളുത്തതുകൊണ്ടോ കാണാൻ കൊള്ളാമെന്നുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. ഓ, പിന്നെ അയാളൊരു പുണ്യാളെ. നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലടി, അതാ കാര്യം. പേരിനൊരുത്തൻ വരാന്തയിൽ ഇരുന്ന് കിട്ടാൻ ഇവിടെ ഓരോരുത്തികൾ കിടന്ന് ഓടണം. നീ ഇവിടെ മണമണാന്ന് പറഞ്ഞോണ്ട് നട.
എനിക്ക് പേരിനൊരുത്തനുണ്ടല്ലോടി. അതിന് നിന്റെ അങ്ങേര് നിന്റെ വീട്ടിന്റെ വരാന്തയിലല്ലോ ഇരിക്കുന്നത്. കണ്ട കാവൽക്കാരികളുടെ വടക്കേ പുറത്തല്ലേ? അതൊന്നും പറയണ്ടടി. ചിലർ ചില പെണ്ണുങ്ങളെ ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കും, ചിലർ ജീവിതകാലം മുഴുവൻ നശിപ്പിക്കും. അങ്ങനെയുള്ളവന്മാരെ ഈ കെട്ടിയവന്മാരെന്ന് പറയുന്നത്. എല്ലാരെയും അങ്ങനെ അടച്ച ആക്ഷേപിക്കാതെ എന്റെ കെട്ടിയന്റെ കാര്യം നോക്ക്. അങ്ങേര് കുടിക്കും, ശരിയാ, പക്ഷെ വേറൊന്നിനും പോകത്തില്ല. വീട്ടിൽ നിന്ന് നേരെ ഷാപ്പ്, ഷാപ്പിൽ നിന്ന് നേരെ വീട്. ചില വണ്ടിക്കാളകളെ പോലെ. ഓരോ പെണ്ണിനും ഉണ്ട് മോളെ ഓരോ തലവേദന. നിന്റെ ഈ ചാന്തപൊട്ടിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അയാൾ കുടിക്കത്തില്ല, വലിക്കത്തില്ല, മുറുക്കത്തുമില്ല, പണം തരാൻ പിശുക്ക് കാണിക്കത്തുമില്ല, ആവശ്യമില്ലാത്ത കൊഞ്ചലും കുഴയിലും ഒന്നുമില്ല. പക്ഷേ അയാളെ സഹിക്കുന്ന സ്വല്പം പാട് തന്നെയാ. മൂക്കിൻ്റെ തുമ്പത്ത് അദേഷ്യം, പിന്നെ ചില കോമാളി വേഷം കെട്ടലും. ഇടയ്ക്കിടെ വേഷം കെട്ടിക്കൊണ്ട് അലർന്നു കാണാം. ഇനി വട്ടങ്ങാനും ആണോ? ആ ആർക്കറിയാം, ചിലപ്പോൾ എല്ലാം കളഞ്ഞിട്ടങ്ങ് പോകാൻ തോന്നും. പിന്നെ ആലോചിക്കുമ്പോൾ എങ്ങനെ കളഞ്ഞിട്ട് പോകും തോന്നും. ഞാനല്ലാതെ ലോകത്ത് ഒരു പെണ്ണിനോ അങ്ങേരുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാവില്ല. എനിക്ക് പിന്നെ ഇതൊന്നും ഒരു പുത്തരിയല്ലോ. ബ്രഹ്മരക്ഷസിൻ്റെ ഒപ്പം ജീവിച്ച് ഞാൻ ഈ രാക്ഷസിനെ എന്തിന് പേടിക്കണം? നിന്റെ കെട്ടിയോൻ അരിസ്റ്റോക്രാറ്റ് വിക്രമം പിള്ള ഇപ്പൊ കുടിയിലേക്ക് വരാറേ ഇല്ലേ? ആ സത്വത്തെക്കുറിച്ച് എങ്ങനെ ഓർമ്മിക്കാനടി? അങ്ങനെ എവിടെങ്കിലും പോയി തൊലയട്ടെ. എനിക്ക് കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട.